നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ബാല ത്രിപുര സുന്ദരിയെ കുറിച്ചാണ് നമ്മൾ ഈ വാരം പരിചയപ്പെടുന്നത് ആരാണ് ബാലാദേവി ലളിതാദേവിയുടെ പുത്രിയും ദേവിയുടെ സമീപത്ത് തന്നെ എല്ലായ്പ്പോഴും വസിക്കുന്നവളും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കന്യകയാണ് ബാലാദേവി ലളിതാംബികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ് ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിത എന്നുള്ളത് ഈ നാമത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് ഭണ്ഡപുത്രന്മാരുടെ വധത്തിന് ഉദ്യുക്തയായ ബാലാദേവിയുടെ വിക്രമത്തിൽ നന്ദിക്കുന്നവൾ അതായത് ഭണ്ഡാസുരന്റെ പുത്രന്മാരുടെ വധത്തിന് വേണ്ടി യുദ്ധത്തിന് തയ്യാറായ ബാലാദേവിയുടെ പരാക്രമത്തിനെ അതായത് ധൈര്യത്തിനെ കണ്ട് ആനന്ദിക്കുന്നവൾ എന്നർത്ഥം കുമാരിയായ ബാലയുടെ വിക്രമം കണ്ട് അഭിനന്ദിക്കുന്ന ലളിതാദേവിയെ ഈ നാമം കീർത്തിക്കുന്നു ഭണ്ഡാസുരന്റെ 30 പുത്രന്മാർ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ശക്തിസേനയെ ആക്രമിച്ചപ്പോൾ ചതുർബാഹു തുടങ്ങിയ ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ബാലാദേവി ലളിതാദേവിയോട് അനുവാദം ചോദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ബാലാദേവിയുടെ ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ചതുർബാഹു മുഖാൻ ശ്രുത്വ ഭണ്ഡദൈത്യകുമാരകാൻ ആഗതാൻ യുദ്ധകൃത്യായ ബാല കൗതൂഹലം ദദേ എന്നും പറയുന്നുണ്ട് അതായത് ചതുർബാഹു തുടങ്ങിയ ഭണ്ഡാസുരപുത്രന്മാർ യുദ്ധത്തിന് വന്നതായിട്ടറിഞ്ഞ ബാലാദേവിക്ക് അവരോട് യുദ്ധം ചെയ്യുവാൻ അതിയായ കൗതുകം തോന്നി എന്നർത്ഥം കുമാരി ലളിതാദേവ്യാ തസ്യ നികടവാസിനി സമസ്ത ശക്തിചക്രാണാം പൂജ്യ വിക്രമശാലിനി ലളിത സദൃശാകാര കുമാരി കോപമാദതേ എന്ന് പറയുന്നത് ലളിതാദേവിയുടെ മകളും എല്ലായ്പ്പോഴും ദേവിക്ക് ഒപ്പമുള്ളവളും എല്ലാ ശക്തി സമൂഹങ്ങളാലും പൂജ്യയും പരാക്രമശാലിനിയും ലളിതാദേവിക്ക് തുല്യമായ രൂപവുമുള്ളവളായ ബാലാദേവി ഭണ്ഡാസുരപുത്രന്മാരുടെ നേർക്ക് അത്യധികം കോപമുള്ളവളായി തീരുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇവിടെ ലളിതാ സദൃശാകാര എന്നാൽ ലളിതാദേവിക്ക് സമമായ ആകാരമുള്ളവൾ എന്ന് വ്യാഖ്യാനിക്കുന്നത് രൂപത്തിനെ മാത്രമല്ല ശക്തിയെ കൂടിയാണ് ലളിതാദേവിക്ക് സമമായ ശക്തിയുള്ളവളാണ് ബാല എന്നാണ് ഇതിനർത്ഥം ഇനി അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ദേവിയെ വർണ്ണിക്കുന്നു യാ സദാ നവവർഷൈവ സർവവിദ്യാ മഹാഖനി ബാലാരുണതനുശ്രയണി ശോണവർണവപുരുളത മഹാരാജ്ഞി പാദപീഡേ നിത്യമാഹിത സന്നിധി തസ്യ ബഹിശ്ചരപ്രാണ യാ ചതുർത്ഥം വിലോചനം എന്ന് എന്നും എല്ലായ്പ്പോഴും 9 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബാലികയാണ് ബാലാദേവി അതാണ് യാ സദാ നവവർഷൈവ എന്ന് പറഞ്ഞത് എല്ലാ വിദ്യയുടെയും ഉറവിടമാണ് ഭഗവതി മഹാഖനിയാണ് ബാലാദിത്യ മണ്ഡലങ്ങൾ അനവധി ഒരുമിച്ച് ചേർന്നാലെന്ന പോലെ രക്തവർണമായിരിക്കുന്ന തനുലതയോടുകൂടിയവളും മഹാരാജ്ഞിയുടെ പാദപീഠത്തിൽ ഇരുന്നരുളുന്നവളും ലളിതാദേവിയുടെ ബഹിശ്ചരപ്രാണനും ദേവിയുടെ നാലാമത്തെ കണ്ണ് എന്ന പോലെയുള്ളവളുമാണ് ബാലാദേവി ഇങ്ങനെയുള്ള ബാലാദേവി ലളിതാദേവിയുടെ അനുവാദത്തോടുകൂടി ഭണ്ഡാസുരപുത്രന്മാർ 30 പേരെയും യുദ്ധത്തിൽ വധിച്ചു എന്നാണ് പുരാണം മഹാത്രിപുരസുന്ദരിയുടെ 9 വയസ്സായ ഭാവമാണ് ബാലാത്രിപുരസുന്ദരി 15 വയസ്സായ ഭാവം പഞ്ചദശി ശ്രീവിദ്യ 16 വയസ്സായ ഭാവം ഷോഡശി എന്നും 32 വയസ്സായ ഭാവം മഹാഷോഡശി എന്നും പറയുന്നു ബന്ധൂക കുസുമപ്രഖ്യ ബാലാലീലാവിനോദിനി എന്ന ലളിതാ സഹസ്രനാമത്തിലെ ഈ 3 നാമങ്ങളിലായും ബാലാദേവിയെ വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ബന്ധൂക കുസുമപ്രഖ്യ എന്നത് ബന്ധൂക പുഷ്പത്തിന്റെ കാന്തിയുള്ളവൾ എന്ന് അർത്ഥമാക്കാം ബന്ധൂക കുസുമം എന്നുള്ളതിന് ഒരുപാട് അർത്ഥം കാണുന്നുണ്ട് ബന്ധൂകത്തിന് ഉച്ചമലരി എന്നും ചെമ്പരത്തിപ്പൂവ് എന്നും അർത്ഥമുണ്ട് ബന്ധൂകം എന്നാൽ വംഗദേശം അതായത് ഇന്നത്തെ ബംഗാൾ എന്നും അർത്ഥമാക്കാം ഇന്നത്തെ ബംഗാളില് പ്രസിദ്ധമായ ഒരു ചെടിയിലെ ചുവന്ന പൂവ് എന്നും അർത്ഥം കാണുന്നു എന്തായാലും ചുവന്ന പൂവാണ് ആ പൂവിന്റെ കാന്തിയുള്ളവളാണ് ബാലാദേവി എന്നർത്ഥം അതായത് ദേവിക്ക് ചുവന്ന നിറമാണ് എന്ന് സാരം ലീലാ വിനോദിനി എന്ന് പറയുമ്പോൾ ലീലകൾ കൊണ്ട് വിനോദിക്കുന്നവൾ
അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ ലീലകൾ വിനോദമായി ചെയ്യുന്നവള് പ്രപഞ്ചമാകുന്ന മഹാരഹസ്യത്തെ തന്റെ ലീലകളാൽ അമ്മാനമാടുന്ന ഭഗവതി താൻ തന്നെ സർവം എന്ന ആത്മബോധത്തെയും ദേവി സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ ദേവി മൂന്ന് തത്വങ്ങളിൽ ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് അഗ്നി സൂര്യ സോമ തത്വങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു ബ്രഹ്മഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥി വിഭേദിനി എന്നുള്ളത് അത് നമുക്ക് ഇവിടെ ഘടിപ്പിക്കണം ചുരുക്കി പറഞ്ഞാൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇതാണല്ലോ ഷഡാധാര ചക്രങ്ങൾ ഇവയെ അഗ്നി സോമ സൂര്യ രൂപങ്ങളായിട്ട് മൂന്ന് ഖണ്ഡങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം എന്നിവ ഒരു ഖണ്ഡവും മണിപൂരകം അനാഹതം എന്നിവ മറ്റൊരു ഖണ്ഡവും വിശുദ്ധി ആജ്ഞ എന്നിവ മൂന്നാമതൊരു ഖണ്ഡവുമാണ് ഇതിലെ ആദ്യ ഖണ്ഡത്തിന്റെ ഉപരിഭാഗം അഗ്നിസ്ഥാനമാണ് ഇതിനെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നു രണ്ടാം ഖണ്ഡത്തിന്റെ മുകളിൽ സൂര്യസ്ഥാനമാണ് ഇതിനെ വിഷ്ണുഗ്രന്ഥി എന്ന് പറയും മൂന്നാം ഖണ്ഡത്തിന് മുകളിൽ ചന്ദ്രസ്ഥാനമാണ് ഇതിന് രുദ്രഗ്രന്ഥി എന്നാണ് പേര് സമാഹിത ചിത്തനായ യോഗിക്ക് ഗുരുവിന്റെ അനുഗ്രഹപൂർവമായിരിക്കുന്ന ഉപദേശത്തിലൂടെയും സ്വയം ആർജിച്ച അഭ്യാസത്തിലൂടെയും ചന്ദ്രനെ ചന്ദ്രസ്ഥാനത്തും സൂര്യനെ സൂര്യസ്ഥാനത്തും രോധിക്കാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ കുണ്ടലിനി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സർപ്പത്തിനെ പോലെ സീൽക്കാരത്തോടുകൂടി ഗ്രന്ഥിത്രയത്തെയും ഭേദിച്ച് സഹസ്രാര പത്മത്തിന്റെ മധ്യത്തിലുള്ള ചന്ദ്രമണ്ഡലത്തെ ദംശിക്കുന്നു അതിൽ നിന്നും ഒഴുകുന്ന അമൃതധാര ആജ്ഞാചക്രഗതമായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തെ ആപ്ലാവനം ചെയ്ത് കവിഞ്ഞൊഴുകി ശരീരത്തെ മുഴുവനായും നനയ്ക്കുമെന്നാണ് പറയുക ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നീ തത്വങ്ങൾ തന്നെയാകുന്നു ബാലാത്രിപുരസുന്ദരി ഈ പ്രകൃതിയുടെ രഹസ്യത്തെ അമ്മാനമാടുന്നയാൾ താന്ത്രിക ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ശിഷ്യന് ആദ്യം ബാലാമന്ത്രം ആണ് ദീക്ഷ കൊടുക്കുന്നത് അവിടെ നിന്നുകൊണ്ടും ശിഷ്യൻ ഈ മൂന്ന് തത്വങ്ങൾ പഠിക്കണം അപ്രകാരം ആ മൂന്ന് രഹസ്യങ്ങളെ അറിഞ്ഞവന് മാത്രമേ ശ്രീവിദ്യാമന്ത്രം ഉപദേശിച്ചു കൊടുക്കാറുള്ളൂ സർവസിദ്ധിമവാപ്നോതി നാത്ര കാര്യ വിചാരണ എന്ന പ്രമാണത്തിൽ ബാലാമന്ത്രം ഉപാസിച്ചാൽ കിട്ടുന്ന ഭൗതികമായ ഗുണത്തിനെ പറയുന്നുണ്ട് സർവസിദ്ധികളും ആത്മീയമായും ഭൗതികമായും ലഭിക്കും എന്നാൽ ഈ രഹസ്യം വളരെയധികം ശ്രമപ്പെട്ടിട്ടാണെങ്കിലും മറച്ചു വയ്ക്കുകയും വേണ്ടതാണ് ബാലാത്രിപുരസുന്ദരിയുടെ മന്ത്രപ്രയോഗങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം നന്ദി നമസ്കാരം